കോഴിക്കോട് എവേക് യൂത്ത് ഫോർ നേഷൻ പരിപാടിക്കിടെ സദസ്സിനോട് ക്ഷോഭിച്ച് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി. ഭാരത് മാതാ കി എന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കാത്തതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. സദസ്സിലിരുന്ന ആളിനോട് ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്നും അല്ല എങ്കിൽ വീട് വിട്ടു പോകാം എന്നും മന്ത്രി പറഞ്ഞു. ജൂബിലി ഹാളിലായിരുന്നു പരിപാടി. Last attempt. Bharat Mata Ki! The lady in yellow can stand up. Yeah. Don't look on the side, because this is how I'm going to speak to you. I'm going to ask you a straight question. Bharat is not your mother? Or is this? Why this attitude? Bharat Mata Ki! This woman is still standing like this. I think you can leave the house. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, എന്തിനാണ് കേന്ദ്രമന്ത്രി നിർബന്ധിച്ച് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ ആളുകളോട് പറയുന്നത്? ഇത് എന്ത് പരിപാടിയായിരുന്നു? ഗോപിക, ജനുവരി 12 മുതലാണ് ഇത്തരത്തിൽ ഖേലോ ഇന്ത്യ, നെഹ്റു യുവകേന്ദ്ര, ഒപ്പം തപസ്യ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു യൂത്ത് കോൺക്ലേവ് കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്നു വരുന്നത്. അതിൻ്റെ അവസാന ദിനമാണിന്ന്. ഇന്ന് മീനാക്ഷി ലേഖിയായിരുന്നു ഇതിൻ്റെ മുഖ്യ ഭാഷണം നടത്തേണ്ടിയിരുന്നത്, ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കേണ്ടിയിരുന്നത്. ഇവരുടെ പ്രഭാഷണം അവസാനിച്ചതിന് ശേഷം സദസ്സിനോട് ഭാരത് മാതാ കി ജയ് ഏറ്റുവിളിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവർ ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം വിളിക്കുന്നു. സദസ്സ് ഒരു തണുത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നൽകിയത്. വീണ്ടും അവർ ഉറക്കെ ഈ ഒരു മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോഴും വളരെ നേരിയ രീതിയിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഈ സദസ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതാണ് കേന്ദ്രമന്ത്രിയെ ചൊടിപ്പിച്ചത്. അവർ ഈ സദസ്സിലിരിക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്താണ് നിങ്ങൾ ഇത്തരത്തിൽ ഞാൻ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഏറ്റുവിളിക്കാത്തത് എന്ന തരത്തിൽ അവർ ചോദിക്കുന്നു. അതിനുശേഷം ഇത് ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്ന ചോദ്യം ചോദിക്കുന്നു. തുടർന്ന് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വിട്ടു പോകാമെന്നും കേന്ദ്രമന്ത്രി പറയുകയാണ്. ഏതായാലും അവരുടെ ഒരു നീണ്ട ഒരു പ്രസംഗത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം അവർ വിളിച്ചത്. ഈ ഒരു പരിപാടിക്ക് വളരെ വളരെ വലിയ രീതിയിലുള്ളൊരു യുവാക്കളുടെ ഒരു ഒഴുക്ക് ഈ ഒരു പരിപാടിക്കുണ്ടായിരുന്നു. പല കോണുകളിൽ നിന്നെത്തിയ യുവാക്കളായിരുന്നു പരിപാടിക്കുണ്ടായിരുന്നത്. അവരോടാണ് ഇത്തരത്തിൽ ഈ ഒരു മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ ഈ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിഭാഗമായിരിക്കാം ചിലപ്പോൾ അത്തരത്തിൽ ഒരു ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കാതിരുന്നത്. ഏതായാലും അത്തരത്തിൽ നിന്ന ഒരു വിഭാഗത്തോടാണ് മന്ത്രി ഈ ഒരു അല്പം ക്ഷുഭിതയായി തന്നെ പ്രതികരിച്ചത്. ഇതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ നമ്മൾ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം മന്ത്രിയോട് ചോദിച്ചിരുന്നു. അപ്പോൾ മന്ത്രി തനിക്ക് കൂടുതലൊന്നും ഇക്കാര്യത്തിൽ പറയാനില്ല എന്നാണ് ഒരു മറുപടിയായി നൽകുകയും ചെയ്തത്. ഗോപിക, എന്തായാലും കോഴിക്കോട് നടന്ന ഒരു പരിപാടിയിലാണ് ഭാരത് മാതാ കി ജയ് ഏറ്റുവിളിക്കാത്തതിന് കേന്ദ്രമന്ത്രി ക്ഷുഭിതയായി കണ്ടത്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.